ஒரேஸ்வரம் ஒரே மந்திரம் ஜென்மங்களும் மோகஸ்வப்னங்களும் நிலாவும் தாரகங்களும் കുറച്ച് സമയത്തിനകം ബോധം തിരികെ വന്നോളൂ. പക്ഷെ ബ്രെയിനിനുള്ളിൽ ബുള്ളറ്റ് ഇരിക്കുന്ന ഈ അവസ്ഥ വളരെ അപകടം പിടിച്ചതാണ്. ഇന്ന് നിങ്ങൾ ഒരല്പം കൂടി ലേറ്റായിരുന്നെങ്കിൽ ഒരുപക്ഷെ കൃഷ്ണനെ രക്ഷിക്കാൻ സാധിക്കില്ലായിരുന്നു. ഡോക്ടർ സർ, നമ്മൾ എത്ര നാളായി ഇവനെ ചികിത്സിക്കുന്നു. സാർ ഇവനെ കുറിച്ച് എല്ലാം അറിയുന്ന ആളല്ലേ. സാർ ഇല്ലായിരുന്നെങ്കിൽ ഇവനൊന്ന് ജീവനോടെ ഉണ്ടാകില്ലായിരുന്നു. അതൊക്കെ എനിക്കറിയാം. ഭദ്രൻ വിഷമിക്കാതിരിക്കും. ഞാൻ ഈ കാര്യങ്ങളൊന്നും മറ്റാരെയും അറിയിക്കില്ല. പക്ഷേ എന്താ എന്താ ഡോക്ടർ സാർ, പേടിക്കേണ്ട കാര്യം എന്തെങ്കിലും ഉണ്ടോ? അത് ഭദ്ര, കൃഷ്ണയ്ക്ക് ഇനി മൂന്നോ നാലോ മാസം കൂടി ജീവിക്കാനാകും. ഇനി ഒരിക്കൽ കൂടി നിന്റെ നിഴലെങ്ങാനും സമീറുടെ അടുത്തേക്ക് പോയിട്ടുണ്ടെന്ന് ഞാൻ അറിഞ്ഞാൽ പിന്നെ എന്റെ അനിയത്തി വിധവയാകേണ്ടി വന്നാലും അത് ഞാൻ അങ്ങ് സഹിക്കും. പരിചയപ്പെട്ട് ഇത്രയും വർഷങ്ങളായിട്ട് ആദ്യമായിട്ടാ വിക്രം സാറിനെ സംശയിക്കുന്നത്. ഇനി അല്പം ശ്രദ്ധിക്കണം. സമീറയുമായി അകലം പാലിക്കുന്ന നല്ലത്. ഞാൻ എന്റെ ഫോണിൽ നോക്കിയിട്ട് എന്താ കാര്യം? കൃഷ്ണയുടെ നമ്പർ എന്റെ ഫോണിൽ ഇല്ലല്ലോ. ആ സുധീർ അങ്കിളിന്റെ കാണും. അങ്കിളിന്റെ ഒന്ന് വാങ്ങിക്കാം. ചിലപ്പോ അങ്കിളിന് അറിയായിരിക്കും അവൻ എങ്ങനെയുണ്ടെന്ന്. പോയി നോക്കാം. സുധീർ അങ്കിൾ, അങ്കിളിന്റെ ഫോണും തന്നേ. എന്ത് പറ്റി കാവ്യേ, നീ എന്തോ ടെൻഷനാണെന്ന് തോന്നുന്നു. അത് പിന്നെ അങ്കിൾ. നല്ല ക്ഷീണം ഉണ്ടായിരുന്നു. ഞാൻ നോക്കുമ്പോ തറയിൽ വീണ് കിടക്കുമായിരുന്നു. എനിക്കിപ്പോ അവൻ എങ്ങനെയുണ്ടെന്നൊന്ന് അറിഞ്ഞാ മതി. അങ്കിളിന്റെ കയ്യിൽ അവന്റെ നമ്പർ ഇല്ലേ? പ്ലീസ് അവനെ ഒന്ന് വിളിച്ചു ചോദിക്കാനാ. ഒന്ന് വേഗം വിളിക്കുങ്ങൾ. ആ വെളുത്ത താടിയുള്ള അങ്കിളാ വയ്യാത്ത അവനെയും കൊണ്ട് പോയത്. ഇങ്ങത്താ ഞാൻ വിളിച്ചോളാം. ആരാ നിങ്ങള്? അത് സർ, ഞാൻ പറഞ്ഞിട്ട് വന്നതാ. എനിക്ക് വേണ്ടപ്പെട്ട ഒരാളാ. ഇന്ന് പാർട്ടിക്കിടയില് ഞാൻ ആ കൗസലിയോട് പെരുമാറിയില്ലേ, അതിലെനിക്ക് വിഷമമുണ്ട് മോളെ. അതുകൊണ്ട് ഞാൻ മോളോട് മാപ്പ് ചോദിക്കുക. എനിക്കപ്പോ എന്താ പറ്റിയെന്ന് അറിയില്ല. സുധീരങ്കിൾ, അങ്കിളിന് അറിയോ ഏറ്റവും വലിയ കാര്യം എന്താന്ന്? അങ്കിള് ചെയ്ത തെറ്റ് മനസ്സിലാക്കിയല്ലോ. പക്ഷെ ഒരു റിക്വസ്റ്റ് ഉണ്ട് എനിക്ക്. ഇനി ഒരിക്കലും ആന്റിയോട് ഇങ്ങനെയൊന്നും പറയരുത്. ആന്റി ഈ വീട്ടിലൊരംഗമല്ലേ, നമ്മൾ അവരെ വേദനിപ്പിക്കാൻ പാടുണ്ടോ? അങ്ങനെയല്ലേ അങ്കിൾ? നീ പറഞ്ഞത് ശരിയാ മോളെ. ഇന്നത്തെ പാർട്ടി അടിപൊളിയായിരുന്നില്ലേ? ആ അതെ, വളരെ നാളുകൾക്ക് ശേഷമാ ഈ വീട്ടിൽ ഇങ്ങനെ ഒരു പാർട്ടി. അമേസിംഗ്. ഇങ്ങനെ ഞാനൊന്ന് ട്രൈ ചെയ്യാം. നിന്റെ ടെൻഷൻ കണ്ടിട്ട് എനിക്ക് തന്നെ പേടിയാവുന്നു. അങ്ങനെയൊന്നും ഇല്ല സുധീരങ്കിൾ. ഈ ഞാനൊരു ഡോക്ടറല്ലേ, മറ്റുള്ളവരുടെ വേദന എനിക്ക് കണ്ടു നിൽക്കാനാവില്ല. പിന്നെ ഈ പേഷ്യന്റിന് അതിന് അസുഖം അല്പം കൂടുതലാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ആ പിന്നെ സുധീരങ്കിൾ, അങ്കിൾ ഒരു കാര്യം ചെയ്യാം. ഇതെല്ലാം നമ്മുടെ പാർട്ടിയിൽ വെച്ചെടുത്ത ഫോട്ടോസാ. ഇതെല്ലാം കൂടി ഒരു ആൽബം ആക്കണം. അങ്കിൾ നോക്കിക്കോ. ഓക്കെ, അപ്പോഴത്തേക്ക് ഞാൻ പോയി ഒരു തവണ കൂടി ട്രൈ ചെയ്തിട്ട് വരാം. ഫോൺ പ്ലീസ്. താങ്ക് യു. വെൽക്കം. Thank you.
വിക്രാന്ത് സാർ, സാർ ഇപ്പം എന്താ ഇവിടെ? നീ വെറും എൻ്റെ ഒരു ബിസിനസ് പാർട്ട്ണർ മാത്രമല്ല സുധീർ, എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട എൻ്റെ അനിയത്തിയുടെ ഹസ്ബൻഡ് കൂടിയാ, എൻ്റെ ബന്ധു കൂടിയാ നീ. എന്നിട്ടും നീ എന്നോട് ഈ ചെയ്യുന്നതൊക്കെ? അത് സാർ, സാർ വീണ്ടും എന്നെ തെറ്റിദ്ധരിച്ചിരിക്കുക. ഞാൻ നിന്നോട് പറഞ്ഞതാണ് സുധീർ, സമീറെ നീ മറന്നേക്ക്. അവളുടെ പേര് പോലും നീ ഇനി ഉച്ചരിക്കരുത്. ഇന്ന് ആദ്യമായി വിക്രാന്തിന് എന്നെ സംശയം തോന്നിയിരിക്കുക. പിന്നെ നീ ഇപ്പൊ ഈ ചെയ്യുന്നതൊന്നും നല്ല കാര്യമല്ല. ഇനിയും സമയമുണ്ട് മനസ്സിലാക്കാൻ. മാഡം, കണ്ടിട്ട് മാഡത്തിന് സുഖമില്ലെന്നാ തോന്നുന്നത്. എന്തെങ്കിലുമൊക്കെ കഴിച്ച് കുറച്ച് തടി വെക്കാൻ നോക്ക്, കുറച്ച് ആരോഗ്യമെങ്കിലും കിട്ടും. എങ്ങനെയുണ്ടെന്ന് അന്വേഷിച്ചിട്ട് വരാൻ പറയാം. സുധീരങ്കിൾ, ഫോട്ടോസ് എല്ലാം കണ്ടു കഴിഞ്ഞോ? ഹായ് പപ്പ. എല്ലാ ഫോട്ടോസും കണ്ടോ? കണ്ടു മോളെ, ഫോട്ടോ എല്ലാം കണ്ടു. വളരെ ഭംഗിയുള്ള ഫോട്ടോസാ. പെർഫെക്റ്റ്. ദാ മോളെ ഫോട്ടോ. താങ്ക് യു. ആ ബൈ ദ വേ പപ്പ, ഞാൻ പപ്പയെ കാണാൻ വരുവായിരുന്നു. എന്തു പറ്റി മോളെ? ആ കൃഷ്ണ ഇല്ലേ, അവൻ പാർട്ടി സമയത്ത് ബോധം കെട്ട് വീണു. ഞാൻ ചെക്ക് ചെയ്യാനായിട്ട് ഓടി വന്നപ്പോഴേക്കും അവൻ പോയി കഴിഞ്ഞു. ഫോൺ വിളിച്ചിട്ട് എടുക്കുന്നില്ല. സോ ഐ തോട്ട്. എന്റെ ഡോക്ടർ മോള് ഇത്രയ്ക്ക് ടെൻഷൻ ആവുന്നതെന്തിനാ? പപ്പാ കം ഓൺ, ഞാനൊരു ഡോക്ടർ അല്ലേ. പിന്നെ അവന് നല്ല സുഖമില്ലായിരുന്നു, അതാ ഞാനൊന്ന്. ആ മോള് വിഷമിക്കാതിരിക്കേ, അവനിപ്പോ എങ്ങനെയുണ്ടെന്ന് ഞാൻ ആളെ വിട്ട് അന്വേഷിക്കാം. ഉറപ്പാണല്ലോ? ഉറപ്പ്. താങ്ക് യു പപ്പാ. മിടുക്കനായ ബോഡി ഗാർഡ് അല്ലേ അവൻ, ഞാൻ നോക്കിക്കോളാം. ഓക്കെ ഓക്കെ. ഇത് അങ്കിളിന്റെ ഫോൺ. താങ്ക് യു മോളെ. ബൈ. സാർ, ഞാൻ പറയുന്നൊന്ന് വിശ്വസിക്കേ. ആ ഫോട്ടോസ് ഒന്നും ഞാൻ എടുത്തതല്ല, കാവ്യ എന്നെ കാണിച്ചത്. മതി സുധീർ, ഇപ്പോൾ നീ സത്യമാ പറഞ്ഞത്. പക്ഷേ ഒരു കാര്യം നീ നിന്റെ മനസ്സിനെ നല്ലവണ്ണം പറഞ്ഞ് വിശ്വസിപ്പിക്കണം. സമീറ എന്റേതാണെന്ന് എന്നെന്നും. വിണ്ണിൽ നിന്നിറങ്ങി വന്ന ഈ നക്ഷത്രത്തിന് നിന്റെ ഈ അഭ്യർത്ഥന സ്വീകാര്യമാണ്. നിനക്ക് ധൈര്യമുണ്ടെങ്കിൽ അത് ഈ ലോകത്തിന് മുന്നിൽ നീ തെളിയിച്ചു കാണിക്ക. എനിക്കെല്ലാം മനസ്സിലായി. പാർട്ടിക്കിടയിൽ എന്താ നടന്നതെന്നും ആരാണ് നിന്നെ ഇടയ്ക്കിടെ വീണ്ടും വീണ്ടും ഫോൺ ചെയ്യുന്നതെന്നും എനിക്ക് മനസ്സിലായി സമീറ. ഈ പറയുന്നതെല്ലാം സത്യമാണെങ്കിൽ പിന്നെ ഇയാൾ ഒരിക്കലും കൃഷ്ണനെ ജീവനോട് വെറുതെ വിടില്ല. അത് അത് വിക്രാന്ത്, ഞാൻ പറയാനിരിക്കായിരുന്നു. പക്ഷേ സുധീർ നിന്നെ അതിന് അനുവദിച്ചില്ല. നീ എന്തുകൊണ്ട് ഇതുവരെ എന്നോട് ഇത് പറഞ്ഞില്ല? നിനക്ക് നേരിട്ട് എന്നോട് പറയാമായിരുന്നില്ലേ സുധീർ നിന്നെ ശല്യപ്പെടുത്തുന്നുവെന്ന്?
ഇനി ഒരിക്കലും സുധീർ നിന്നെ സ്വപ്നത്തിൽ പോലും വന്ന് ഉപദ്രവിക്കാനുള്ള ധൈര്യം കാട്ടില്ല. ഞാൻ സുധീർ ചെയ്ത തെറ്റിനുള്ള ശിക്ഷ നൽകി കഴിഞ്ഞു. കാരണം ഈ വിക്രാന്തിന് ഒരിക്കലും നന്ദിയില്ലാത്ത ചതിയന്മാരെ കൂടെ കൂട്ടാൻ കഴിയില്ല. പക്ഷേ എൻ്റെ മനസ്സിൽ ഒരു ചോദ്യം കൂടി ബാക്കിയുണ്ട്. സുധീർ നിന്നെ ഇത്രയൊക്കെ ശല്യപ്പെടുത്തിയിട്ടും നീ അതെന്തുകൊണ്ടാണ് എന്നോട് പറയാതിരുന്നത് സമീറ? അത് ഞാൻ കരുതി അവനെ എനിക്ക് തന്നെ നിയന്ത്രിക്കാനാകുമെന്ന്. കാരണം ഞാൻ ഈ വീട്ടിൽ അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാക്കാൻ ആഗ്രഹിക്കുന്നില്ല. സുധീർ ഈ വീട്ടിലെ ഒരു അംഗം കൂടിയല്ലേ, നിങ്ങളുടെ അളിയനല്ലേ അവൻ? അവൻ എന്റെ അളിയാണെങ്കിൽ നീ എന്റെ ഭാര്യയല്ലേ? ഈ വിക്രാന്തിന്റെ ഭാര്യയല്ലേ നീ? ഒരു കാര്യം ഓർമ്മിച്ചു നീ സമീര, ഈ വിക്രാന്തിനോട് സത്യം മറച്ചു വെക്കുന്നതിന്റെ അർത്ഥം കൈകൊണ്ട് കനലെടുക്കുകയെന്ന. എനിക്കിപ്പോ തന്നെ കൃഷ്ണനെ ഒന്ന് വിളിക്കണം. കൃഷ്ണ മോനെ, സൂക്ഷിച്ചു മോനെ, പതിയെ മോനെ, പതിയെ പതുക്കെ എനിക്ക് മോനെ. മോനെ കുഴപ്പമൊന്നുമില്ലല്ലോ? കുഴപ്പമില്ല അങ്കിൾ. നിനക്ക് ഓർമ്മയുണ്ടോ അന്ന് എന്താ പറ്റിയതെന്ന്? എനിക്കറിയാം അങ്കിൾ, എനിക്കെല്ലാം അറിയാം. നീ ഒന്ന് ഓർത്തു നോക്കിയാ മോനെ, നീ എങ്ങനെയാ വീണത്? അങ്കിൾ, ആ സ്ത്രീയെ പിന്തുടർന്ന് ഞാനൊരു ഇരുണ്ട മുറിയുടെ അടുത്തെത്തി. അവിടെ എന്തൊക്കെയോ ഭസ്മോ എല്ലും കൊണ്ടുള്ള പൂജയായിരുന്നു. എല്ലുകളോ? ഞാനവിടെ എന്താണെന്ന് നോക്കാൻ ശ്രമിച്ചു, പക്ഷെ എനിക്കൊന്നും വ്യക്തമായില്ല. എന്തോ മന്ത്രവാദം ചെയ്യുന്ന പോലെ തോന്നിയത്. ആ പെട്ടിക്കകത്ത് എന്തോ ഉണ്ടായിരുന്നു. അപ്പൊ നമ്മൾ അവരെ അല്പം സൂക്ഷിക്കണം. ആ ശരി അങ്കിൾ. സമീറ എടുക്ക്. ഹലോ. നീ ഇപ്പൊ ഈ ചെയ്യുന്നതൊന്നും നല്ല കാര്യമല്ല. ഇനിയും സമയമുണ്ട് മനസ്സിലാക്കാൻ. എന്തു പറ്റി സമീറ? പെട്ടെന്ന് എന്താ ഇങ്ങനെയൊക്കെ പറയുന്നത്? ഇന്ന് ആദ്യമായി വിക്രാന്തിന് എന്നെ സംശയം തോന്നിയിരിക്കുക. പിന്നെ 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 വിക്രാന്ത് കരുതിയിരിക്കുന്നത് എന്നെ കോൾ ചെയ്യുന്നത് സുധീറാണെന്ന്. നീയാണ് എന്നെ വിളിക്കാറുള്ളതെന്ന് എന്നാണോ വിക്രാന്ത് അറിയുന്നത്? അന്ന് നിന്റെ ജീവിതത്തിലെ അവസാന ദിവസമായിരിക്കും. പക്ഷെ നീ എന്റെ ജീവൻ രക്ഷിക്കാനാണ് നോക്കുന്നത്. ഈ ഒരൊറ്റ കാരണം കൊണ്ട് ഞാൻ ഒരിക്കലും പിന്നോട്ട് മാറില്ല. നോക്ക്, ഞാൻ പറയുന്നതിന്റെ ഗൗരവം മനസ്സിലാക്കി പ്രവർത്തിക്കണം നീ. പിന്നെ നിന്നെ ലാവും വിധം വിക്രാന്തിൽ നിന്ന് അകന്നു നിൽക്കും. സമീറ, എന്റെ ജോലിയാണ് വിക്രാന്തിനോടൊപ്പം നിൽക്കുക എന്നത്. മാത്രമല്ല, സ്നേഹിക്കുന്നതിന് മറ്റുള്ളവരെ ഭയക്കുന്നതിന് നിനക്കറിയില്ലേ ഞാൻ നിന്നെ എത്രത്തോളം സ്നേഹിക്കുന്നുണ്ടെന്ന്. പക്ഷേ ഈ സമീറയ്ക്ക് പണത്തോട് മാത്രമാണ് സ്നേഹം. പണത്തിന് വേണ്ടി തന്നെയായി സമീറ അഭി. ഹലോ, ഹലോ. എന്തൂറ്റി മോനെ? അങ്കിൾ, സമീറയ്ക്ക് ഇതുവരെ എന്നോട് സ്നേഹം തോന്നിയിട്ടില്ല. കൃഷ്ണ, സമീറ ഏറ്റവും കൂടുതൽ പണത്തെയാണ് സ്നേഹിക്കുന്നത്. ഒരു കാര്യം, നമ്മൾ ഈ സമീറയുടെ കാര്യത്തിൽ പരാജയപ്പെട്ടാലുണ്ടല്ലോ, നമ്മുടെ മറ്റു പദ്ധതികളെല്ലാം വെള്ളത്തിലാവും. അങ്കിൾ, അങ്കിളല്ലേ എന്നെ എല്ലാ അടവുകളും പഠിപ്പിച്ചു തന്നിരിക്കുന്നത്. അങ്കിൾ, അങ്കിളിനി കണ്ടോളൂ സമീറയെ ഞാൻ ഇനി എങ്ങനെയാണ് എന്റെ വലയിൽ വീഴ്ത്താൻ പോകുന്നതെന്ന്. ഇനി നമുക്ക് രണ്ടുപേർക്കും കൂടി ഡാൻസ് കളിക്കാം. ബൈ ദി വേ,
ഈ കൃഷ്ണ ഇതുവരെ ഇങ്ങ് വരാത്ത എന്താ? അവന് ചിലപ്പോ നല്ല ക്ഷീണം ഉണ്ടാവും. ഐ ജെ സോപാദാവും വരാത്തത്. എന്റെ ദൈവമേ, ഇങ്ങനെ ഒരു ഇഡിയറ്റ് ആയ പേഷ്യന്റിന് വേറെ ആർക്കും കൊടുക്കരുത്, ഒരു ഡോക്ടർക്കും. ചികിത്സ തുടങ്ങും മുമ്പ് എണീറ്റങ്ങ് പോയി. സ്റ്റൂപ്പിഡ് ബോഡിഗാർഡ്. സമീറെ എങ്ങനെയും വരുതിയിലാക്കിയേ പറ്റൂ, ഇല്ലെങ്കിൽ അത് എന്റെ എല്ലാ പ്ലാൻസിനെയും തകിടം മറിക്കും. എനിക്കതിന് കുഴപ്പമൊന്നുമില്ലല്ലോ. ഇന്നലത്തെ കാര്യമല്ലേ മറന്നുപോയോ? എനിവേസ്, നിന്റെ കൂടെ ഒരാളുണ്ടായിരുന്നല്ലോ, അയാൾ അല്പം ഓവർ സ്മാർട്ടാ. ഈ ഡോക്ടർ കാവ്യ സ്വന്തം ഡോക്ടർ കിറ്റും എടുത്തുകൊണ്ട് വന്നപ്പോഴേക്കും അയാൾ നിന്നെയും കൊണ്ട് സ്ഥലം വിട്ടു കളഞ്ഞു. ഇങ്ങനെ ആരെങ്കിലും ചെയ്യോ? ആ ഡോക്ടർമാരെ ഇൻസൾട്ട് ചെയ്യുന്നതിനൊക്കെ ഒരു പരിധിയില്ലേ? സംഭവിച്ചതെല്ലാം ഓക്കെ, ഐ ഫോർഗീവ് യു. പക്ഷെ ഒരു കാര്യം, നീ ഇനി ഇവിടെ തന്നെ നിൽക്കണം. കാരണം മിസ് ഡോക്ടർ കാവ്യ നിന്റെ ഫുൾ ബോഡി ഇന്ന് ചെക്കപ്പ് ചെയ്യാൻ പോവാ. ആ മാഡം, കണ്ടിട്ട് മാഡത്തിന് സുഖമില്ലെന്നാ തോന്നുന്നത്. ഈ ശരീരത്തിൽ എനിക്ക് എല്ലു മാത്രമേ കാണാൻ പറ്റുന്നുള്ളൂ. എന്തെങ്കിലുമൊക്കെ കഴിച്ച് കുറച്ച് തടി വെക്കാൻ നോക്ക്, കുറച്ച് ആരോഗ്യങ്ങൾ കിട്ടും. നിനക്കെന്താ തലയ്ക്ക് നല്ല സുഖമില്ലേ? കണ്ണുകൂടെ. ഓ അതോ, നമ്മൾ ഈ ചെളിയുടെ അടുത്ത് വന്ന് നിന്നാലേ, അപ്പോ ചെളി തേറുക്ക എന്നെ ചെയ്യും. അതിലിപ്പോ ഞാനെന്ത് തെറ്റാ ചെയ്തേ? കണ്ണ് കണ്ടുകൂടോ തനിക്ക്? ഇവിടെ ചെളിയുള്ളത് കണ്ടില്ലേ? ചെളിയുടെ മുന്നിൽ കയറിയിരിക്കാൻ നിന്നോട് ആരാ പറഞ്ഞത്? ചക്കി, ഒരു കാര്യം ചോദിച്ചാൽ സത്യം പറയൂ. ഞാൻ സത്യത്തിൽ എല്ലാം തോലും ആണോ? മേന്നല്ല, അല്ലെന്ന് പറ. അല്ലാന്ന് കുട്ടു, നീ എങ്കിലും ഒന്ന് എന്റെ സൈഡിൽ നിൽക്ക്. നീ എന്റെ കൂടെ നിൽക്കില്ലേ? മനസ്സിലായി. സമീറ, നിനക്ക് എന്റെ കോൾ ഒഴിവാക്കാൻ അയക്കും, പക്ഷെ ഈ കൃഷ്ണനെ നിനക്ക് അങ്ങനെ ഒഴിവാക്കാനാവില്ല. ഈ സമീറ ഇത് എവിടെയാ? എനിക്ക് അവളോട് സംസാരിച്ചേ പറ്റൂ.
സമീറ, നിനക്ക് എന്റെ കോൾ ഒഴിവാക്കാനായിരിക്കും. പക്ഷേ ഈ കൃഷ്ണനെ നിനക്ക് അങ്ങനെ ഒഴിവാക്കാനാവില്ല. ആ വാതിൽ ഇവിടെ ആയിരുന്നല്ലോ, അതെവിടെ പോയി? എന്തോ കുഴപ്പമുണ്ടല്ലോ.